വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ചിക്കൻ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തി വേവിച്ചെടുത്തതിന് ശേഷം ഗ്രൈൻഡറിലൊന്ന് അടിച്ചെടുത്ത് വെച്ചാണത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ചെറുതാക്കിയിട്ട് എരിഞ്ഞിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് പച്ചമണം മാറുന്ന നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 2 വേപ്പിലിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള ദോശ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ മൈദ കൊണ്ടുള്ള ദോശയിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഒട്ടും തന്നെ കട്ടകളിലാണ്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്നൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ നന്നായി ചൂടായതിന് ശേഷം ഈ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയിലോട്ട്. ഈ മാവ് ഒഴിക്കുമ്പോൾ തീ ഏറ്റവും കുറവിലായിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. മാവ് വെച്ചതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടിയിടാം. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മാവ് തീർന്നവരെ ഇനി ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ 1/2 കപ്പ് മൈദയെന്ന് ഞാനിവിടെ ഒരു 9 ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ദോശ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന മൈദയുടെ അളവ് കൂട്ടി കൊടുത്തിട്ട് കൂടുതൽ ദോശയിലുണ്ടാക്കാം. അതല്ല ഇതിൽ കുറവുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറവ് മാവെടുത്തിട്ട് നമുക്കിതിൽ എണ്ണം കുറച്ചിട്ടുണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് വേണ്ടത് 5 മുട്ട. അതൊന്നൊരു ബൗളിലേക്ക് ഉടച്ച് വെച്ച് കൊടുക്കുക.
ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുക്കുക നമ്മുടെ പശുവിൻ പാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചട്ടിപ്പത്തിരി റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾക്കൊന്ന് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ദോശ റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഈ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചട്ടിപ്പത്തിരി റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് മുട്ടയുടെ ബാറ്ററിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ദോശ ഓരോന്നായിട്ട് പതുക്കെ ഒന്ന് മുക്കി കൊടുക്കാം ഇത് മുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ രണ്ട് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഇതൊന്ന് മുക്കി കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ദോശ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം ഇതിൽ മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനിലേക്ക് വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരുന്ന മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ദോശയും അതേപോലെ തന്നെ ചെയ്തെടുക്കാം മസാലകളിലേക്ക് ഇട്ട് കൊടുക്കാം എട്ട് ദോശയും മസാലയോട് കൂടി വെച്ചിട്ടുണ്ട് ഇനി അവസാനത്തെ ദോശയൊക്കെയാണ് അതിന് ശേഷം ബാക്കി വരുന്ന ആ മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് റെഡി ആയി നോക്കാം ചട്ടിപ്പത്തിരിയുടെ ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാനിലേക്ക് മറിച്ചു കൊടുക്കാം ഞാനിതൊരു വേറൊരു ചട്ടിലേക്ക് മറിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആവശ്യമൊന്നും ആവാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ സീ യു